നമസ്കാരം, ഇത് ഭാരത് ലൈവ്. രണ്ട് സംഘടനകൾ തമ്മിൽ ചർച്ചകൾ നടത്തുന്നത് അല്ലെങ്കിൽ രണ്ട് ആശയങ്ങൾ വച്ച് പുലർത്തുന്ന സംഘടനകൾ തമ്മിലായെങ്കിൽ പോലും ചർച്ചകൾ നടത്തുന്നത് എന്താണ്, അവരുടെ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നത്, നല്ല ഒരു ഐക്യത്തോടെ മുന്നേറുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി സാധാരണയായി നടക്കുന്ന വിഷയങ്ങളാണ്. ഈ എന്താണ്, എതിർ ചേരികളിലുള്ളവർ പോലും പലപ്പോഴും ചർച്ചകൾ നടത്തുകയും പ്രശ്നപരിഹാരങ്ങൾക്ക് അല്ലെങ്കിൽ പരസ്പരം അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനുവേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൗഹാർദ്ദപരമായി ഇടപെട്ട് പരിഹരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ എത്രയോ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന, എന്ന മുസ്ലിം മത സംഘടന, രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സാംസ്കാരിക സംഘടനയുമായി, സനാതന ധർമ്മ മൂല്യങ്ങൾ വച്ചു പുലർത്തുന്ന സംഘടനയുമായി ചർച്ച നടത്തിയത്. അത് അവർ തന്നെ, ജമാഅത്തെ ഇസ്ലാമി തന്നെ അവരുടെ പേജുകളിലും അവരുടെ തന്നെ വാർത്താക്കുറിപ്പുകളിലും ഒക്കെ അത് വ്യക്തമാക്കിയിരുന്നു. RSSഉം അതിനെക്കുറിച്ച് വിശദീകരണം നൽകിയിരുന്നു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണ്. ഇത് തമ്മിൽ ചർച്ച നടത്തിയതിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയന്, എന്താണ് ഇത്ര സഹികേട് എന്നാണ് മനസ്സിലാകാത്തത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലടക്കം ഈ വിഷയങ്ങളൊക്കെ തന്നെ പ്രതിപാദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. പിണറായി വിജയൻ എന്തിനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും RSSഉം തമ്മിൽ നടത്തിയ ചർച്ചയെ ഭയക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എന്തിനാണ് വിമർശിക്കുന്നത്, അതിനെ ഒരു മോശം കാര്യമായി ചിത്രീകരിക്കുന്നത് എന്തിനാണ്? രണ്ട് സംഘടനകൾ, വ്യത്യസ്ത ചേരിയിലുള്ള വ്യത്യസ്ത ആശയങ്ങൾ പുലർത്തുന്ന സംഘടനകൾ തമ്മിൽ ഒരു യോജിപ്പിലെത്തുന്നത് രാജ്യത്തിൻ്റെ ആവശ്യത്തിന് ഗുണകരമായി വരില്ലേ? അതോ ഈ ഭിന്നിപ്പിച്ച് നിർത്തണം, അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒപ്പം മുസ്ലിം ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ഭിന്നിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്നാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് എന്നാണ് ഇത് വായിക്കുന്നവരൊക്കെ തന്നെ ചോദിക്കുന്നത്, കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും RSSഉം തമ്മിൽ ചർച്ച നടത്തി എന്ന വാർത്തയിൽ വിളറിപൂണ്ട് നിൽക്കുകയാണ് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നവരൊക്കെ തന്നെ പറയുന്നത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത വെളിവാക്കുന്നു എന്ന പ്രതികരണമാണ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നുവരുന്നത്. സംഘപരിവാറുമായി വിയോജിപ്പുകൾക്കപ്പുറം സംവാദങ്ങളും ചർച്ചകളും ആവശ്യമാണെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യായം അവരുടെ കാപട്യത്തെ വെളിവാക്കുന്ന അഭിപ്രായ പ്രകടനമാണ് പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പിണറായി ആഞ്ഞടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമാണ് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലരും പ്രതികരിക്കുന്നുണ്ട്. എന്താണ് സ്വകാര്യ ചർച്ചയിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ചും പിണറായി അസ്വസ്ഥനാണ് എന്നും പറയപ്പെടുന്നു. RSSഉമായി എന്തു കാര്യമാണ് ചർച്ച ചെയ്തതെന്നും കൂടിക്കാഴ്ചയുടെ ഉള്ളടക്കം എന്താണെന്നും ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് പിണറായി ആവശ്യപ്പെടുന്നത്. അതെന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല. രണ്ട് സംഘടനകൾ തമ്മിൽ അവരുടെ ആശയങ്ങൾ തമ്മിലും അവരുടെ പ്രവർത്തന രീതികൾ തമ്മിലുമുള്ള കാര്യങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാകും. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ CPMൻ്റെ AKG സെൻറ്ററിലോ അല്ലെങ്കിൽ ഡൽഹി AKG ഭവനിലോ അറിയിക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം എന്നും പലരും പ്രതികരിക്കുന്നു. സംഭാഷണങ്ങളിലൂടെ നവീകരിക്കാനും പരിവർത്തനം ചെയ്തെടുക്കാനും കഴിയുന്ന സംഘടനയാണ് RSS എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ യുക്തി പുള്ളിപ്പുലിയെ കുളിപ്പിച്ച് പുള്ളി മാറ്റാൻ കഴിയും എന്ന് കരുതുന്നതിന് തുല്യമാണ് എന്നൊക്കെയാണ് വെച്ച് കാച്ചിയിരിക്കുന്നത്. ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പൊതുപ്രശ്നങ്ങൾ രാജ്യഭരണം നിയന്ത്രിക്കുന്ന RSSന് മുന്നിൽ അവതരിപ്പിക്കാനാണ് ചർച്ച നടത്തിയത് എന്ന വാദം അതിലേറെ വിചിത്രവും. ന്യൂനപക്ഷങ്ങളുടെ അട്ടിപ്പേരാവകാശം ആരാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകിയത്? ചർച്ചയുടെ ഉള്ളടക്കം എന്തു തന്നെയായാലും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സഹായിക്കാനുള്ള വല്ലതും പിണറായി പറയുന്നു. ഇത് പിണറായിക്കുള്ളിലെ അസ്വസ്ഥത തന്നെയാണ് പുറത്തു കൊണ്ടുവരുന്നത് എന്ന അഭിപ്രായമാണ് ഉയരുന്നത്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകൻ ചമഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ കാപട്യത്തിനേറ്റ തിരിച്ചടിയാണ് ഈ വാർത്ത എന്നും പലരും പ്രതികരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ സംവരണം എന്നാൽ മതനിരപേക്ഷതയുടെ സംവരണമാണ്. അതിന് ഭംഗം വരുത്തുന്നത് ആരാണെന്നറിയാത്തവരാണോ ഈ സംഘടനക്കാർ? അത്തരക്കാരുമായി ചർച്ച നടത്തിയാൽ എങ്ങനെയാണ് മതനിരപേക്ഷതയും ന്യൂനപക്ഷ സംരക്ഷണവും സാധ്യമാവുക എന്നൊക്കെയാണ്. ഈ രണ്ട് സംഘടനകളും അവരുടെ കാര്യം ഭംഗിയായി നടത്തിക്കൊള്ളും. അവർ ചർച്ച നടത്തുകയോ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ അവർ അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്ന് കാര്യങ്ങൾ പ്രകടമാക്കുകയോ ഒക്കെ ചെയ്തുകൊള്ളും. അതിന് CPMഓ പിണറായി വിജയനോ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അസ്വസ്ഥരായിട്ടും കാര്യമൊന്നുമില്ല.